മതതീവ്രവാദം പൊതുസമൂഹത്തിൽ കുത്തിവെക്കാൻ ഇറങ്ങിയ മുസ്ലിം സമുദായത്തിന് അതേ നാണയത്തിൽ ഇന്ത്യയിൽ തിരിച്ചടി കെട്ടി തുടങ്ങി. ഉത്തരേന്ത്യയിൽ പണ്ടേ പൊതുസമൂഹം ഈ തീവ്രവാദി സമൂഹങ്ങളെ ഒറ്റപ്പെടുത്തിയിരുന്നു. ഇപ്പോഴാകട്ടെ ദക്ഷിണേന്ത്യയിലും സമാനമായ അവസ്ഥയാണ് രൂപപ്പെടുന്നത്. ഹിജാബും മഹ്നയും പർദ്ദയും ഒക്കെ സ്കൂളിലും പൊതുയിടങ്ങളിലും കെട്ടിയേൽപ്പിക്കാനുള്ള കർണാടകയിലെ മുസ്ലിം സമൂഹത്തിന്റെ അജണ്ട അവർക്ക് തന്നെ തിരിച്ചടിയായിരിക്കുകയാണ്. മതതീവ്രവാദികളുടെ മോഹം കർണാടക ഹൈക്കോടതി മുളയിലെ നുള്ളി. ഇതിനുശേഷം മുസ്ലിം സമുദായം പൊതുയിടങ്ങളിൽ ഒറ്റപ്പെടുകയാണ്. ജിഹാദികളുടെ സാമ്പത്തിക മേഖല പോലും ഇവിടെ തകരുകയാണ്. കർണാടകയിൽ മുസ്ലിം വ്യാപാരികൾക്ക് കച്ചവടത്തിന് വിലക്കേർപ്പെടുത്താൻ കൂടുതൽ ക്ഷേത്രങ്ങൾ മുമ്പോട്ട് വന്നിരിക്കുകയാണ്. ബംഗളൂരു അർബൻ, ഹസൻ, തുമാക്കൂരു, ചിക്കമംഗളൂരു ജില്ലകളിലെ ക്ഷേത്രങ്ങളാണ് വിലക്കേർപ്പെടുത്താൻ ആലോചിക്കുന്നത്. നേരത്തെ ശിവമോഗ, ദക്ഷിണ കന്നഡ ജില്ലകളിലെ ക്ഷേത്രങ്ങളിൽ കച്ചവടക്കാരെ നിരോധിച്ചിരുന്നു. നിലവിൽ ക്ഷേത്ര പരിസരങ്ങളിൽ ഹിന്ദു വിശ്വാസികളാണ് വ്യാപാരം നടത്തുന്നതെങ്കിലും ഉത്സവകാലത്ത് മറ്റു മതത്തിലുള്ളവരും പ്രദേശങ്ങളിൽ വ്യാപാരം നടത്താറുണ്ടായിരുന്നു. ഇത് നിരോധിക്കാനാണ് ഇപ്പോൾ ആലോചന. കർണാടക റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ആക്ടിന്റെ 12-ാം ചട്ടമനുസരിച്ച് ക്ഷേത്ര പരിസരങ്ങളിൽ കട നടത്താൻ ഹിന്ദുക്കൾക്ക് മാത്രമാണ് അനുമതിയുള്ളത്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ക്ഷേത്രങ്ങൾ നിരോധനത്തിന് ഒരുങ്ങുന്നത്. ഇതിനിടെ ക്ഷേത്രങ്ങളിൽ മുസ്ലിം വ്യാപാരികൾക്ക് വിലക്കേർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് വിവിധ ഹിന്ദു സംഘടനകൾ അപേക്ഷയുമായി സർക്കാരിനെ സമീപിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ക്ഷേത്ര പരിസരത്ത് കച്ചവടം നടത്തുന്നതിന് മുസ്ലിങ്ങളെ വിലക്കണമെന്നാണ് ആവശ്യം. ഹിജാബ് വിഷയത്തിൽ കർണാടക ഹൈക്കോടതി വിധി പ്രസ്താവിച്ചതിൽ പ്രതിഷേധിച്ച് ദക്ഷിണ കന്നഡയിലെ ക്ഷേത്ര പരിസരങ്ങളിൽ കട നടത്തുന്ന മുസ്ലിം വ്യാപാരികൾ കടയടച്ച് പ്രതിഷേധിച്ചിരുന്നു. ഇതേ തുടർന്ന് ജില്ലയിൽ മുസ്ലിം വ്യാപാരികൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ബജ്രംഗദൾ പ്രവർത്തകനെ മതമൗലികവാദികൾ ക്രൂരമായി കൊല്ലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ചാണ് ശിവമോഗയിലെ ക്ഷേത്ര പരിസരങ്ങളിൽ നിന്നും വ്യാപാരികളെ വിലക്കിയത്. ന്യൂസ് ഡെസ്ക്, ട്രംപ് വോയിസ്.